എല്ലാ പിറ്റ്ബുള്ളുകളും മികച്ച നീന്തൽക്കാരാകാൻ അനുയോജ്യമല്ലെങ്കിലും പരിശീലനവും ശരിയായ മുൻകരുതലുകളും ഉപയോഗിച്ച് അവർക്ക് നന്നായി നീന്താൻ കഴിയും. ലാബിൽ നിന്ന് വ്യത്യസ്തമായി പിറ്റുൾ സ്വാഭാവിക നീന്തൽക്കാരല്ല. ഇടതൂർന്ന മസ്കുലർ ഫ്രെയിം, വലിയ തലകൾ, ചെറിയ കാലുകൾ എന്നിവ കാരണം വെള്ളത്തിൽ വലിയ പോരായ്മകളുണ്ടാകും. എന്നിരുന്നാലും എല്ലാ വർഷവും ധാരാളം പിറ്റ്ബുളുകൾ നീന്തുന്നത് ആസ്വദിക്കുന്നു. മിക്ക പിറ്റ്ബുളുകൾക്കും നീന്തുന്നത് തികച്ചും സാധ്യമാണ്. പിറ്റ്ബുള്ളിനെ നീന്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെറുപ്പത്തിൽ തന്നെ അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ്. അല്ലാത്ത പക്ഷം പിന്നീട് അവരെ വെള്ളത്തിൽ ശീലമാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിറ്റ്ബുളുകൾക്ക് നീന്തൽ ബുദ്ധിമുട്ടുള്ളതിൻ്റെ 5 കാരണങ്ങൾ നോക്കാം. പിറ്റ്ബുളുകൾ വെള്ളത്തിൽ ആയിരിക്കാൻ വികസിപ്പിച്ചെടുത്തിട്ടില്ല. അവരുടെ ശാരീരിക സവിശേഷതകൾ കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് കാണാൻ എളുപ്പമാണ്. ഈ നായ്ക്കൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൂടുതൽ പ്രയാസകരമാക്കുന്ന ഗുണങ്ങളുണ്ട്. എന്നിരുന്നാലും അവർക്ക് അവയെ മറികടക്കാൻ കഴിയില്ലെന്ന് ഇതിനർത്ഥമില്ല. 1. വെള്ളത്തിൽ നീന്തുകയല്ല, കരയിൽ ഓടാനാണ് ഇവയെ വളർത്തിയത്. മുൻകാലങ്ങളിൽ എല്ലാ നായ ഇനങ്ങളും സമൂഹത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനോ റോളിനോ ജോലിക്കോ വേണ്ടിയാണ് വളർത്തിയിരുന്നത്. മിക്ക നായ്ക്കളെയും വളർത്തുന്നത് മനുഷ്യർക്ക് സഹായകമാണ്. ചിലത് കൂട്ടാളികളും മറ്റുള്ള വിനോദവും നൽകിയിരുന്നുവെങ്കിലും പിറ്റ്ബുൾസിന്റെ കാര്യത്തിൽ അവർക്ക് ഒന്നിലധികം റോളുകൾ ഉണ്ടായിരുന്നു. ബ്ലഡ് സ്പോർട്ടിൽ, അതായത് കാളയെ ചൂണ്ടയിടുന്നതിനു വേണ്ടിയാണ് പിറ്റ്ബുളുകളെ വളർത്തുന്നത്. ഇപ്പോൾ നിയമവിരുദ്ധമായ ഈ കായിക ഇനത്തിൽ ഈ നായ്ക്കളെ കാളകൾ, ചിലപ്പോൾ എലികൾ ഉള്ള ഒരു കുഴിയിൽ ഇടും. ഈ കാളകളെ കളിയാക്കിയും കടിച്ചും പതുക്കെ താഴെയിറക്കാൻ പിറ്റ്ബുളുകൾ ശ്രമിക്കും. മറുവശത്ത് നിങ്ങൾക്ക് പൂഡിൽ അല്ലെങ്കിൽ ലാബ്രഡോർ പോലുള്ള വാട്ടർ റിട്രീവറുകൾ ഉണ്ട്. തടാകങ്ങൾ, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയിൽ നിന്ന് ഷോർട്ട് ഗെയിമുകൾ, പലപ്പോഴും ജലപക്ഷികൾ വീണ്ടെടുക്കുന്നതിനാണ് ഈ നായ്ക്കളെ വളർത്തുന്നത്. അതിനാൽ ഈ ഇനങ്ങൾ നല്ല നീന്തൽക്കാരായിരിക്കുമെന്നതിൽ അതിശയിക്കാനില്ല. പറഞ്ഞുവരുന്നത്, പിറ്റ്ബുൾ ടൈപ്പ് നായ്ക്കൾക്ക് നല്ല നീന്തൽക്കാരാകാൻ ശാരീരിക സവിശേഷതകൾ ആവശ്യമില്ല. വാട്ടർ പ്രൂഫ് കോട്ടും വലയിട്ടതും നീളമുള്ള കാലുകളുമായാണ് പൂഡിൽ വളർത്തിയിരുന്നത്. പിറ്റ്ബുൾസ് അങ്ങനെയല്ല. പകരം ഒരു പേശി ശരീരവും വലിയ തലയും അവയിൽ വളർത്തി. 2. പിറ്റ്ബുള്ളിന്റെ മസ്കുലർ ഫ്രെയിം അവരെ മുങ്ങാൻ സഹായിച്ചേക്കാം. പിറ്റ്ബുൾ നായ്ക്കൾ മെലിഞ്ഞ പേശികളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ അവരുടെ കാളയെ വലയ്ക്കുന്ന ജോലികൾക്ക് ഇത് അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ അവയുടെ മസ്കുലർ ഫ്രെയിമുകൾ ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഈ നായ്ക്കൾക്ക് വെള്ളത്തിലിടുമ്പോൾ ഇതെങ്ങനെ ദോഷമാകും? സയന്റിഫിക് അമേരിക്കയുടെ അഭിപ്രായത്തിൽ പേശികൾ കൊഴുപ്പിനേക്കാൾ വളരെ സാന്ദ്രമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കൊഴുപ്പുള്ള നായുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പേശികളുള്ള ശരീരമുള്ള നായ്ക്കൾക്ക് പൊങ്ങിക്കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അല്പം വൈരുദ്ധ്യമായി തോന്നാം, പക്ഷേ ഇത് സത്യമാണ്. ടോപ്പ് ഡോഗ് ടിപ്പുകൾ അനുസരിച്ച് എല്ലാ പ്രധാന പിറ്റ്ബുൾ ഇനത്തിലുള്ള നായ ഇനങ്ങളും ഏറ്റവും പേശികളുള്ള നായ ഇനങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഈ നായ്ക്കൾ യഥാർത്ഥത്തിൽ എത്രമാത്രം പേശികളാണെന്ന് നിങ്ങളോട് പറയാൻ ഒരു ലിസ്റ്റ് ആവശ്യമില്ല. അവരെ ഒന്ന് നന്നായി നോക്കൂ, നിങ്ങൾക്കറിയാം. അതിനാൽ കൂടുതൽ കൊഴുപ്പുള്ള നായപേശികളുടെ അഭാവം മൂലം നീന്താൻ പാടുപെടുമ്പോൾ പേശിശക്തിയുള്ള നായ്ക്കൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പേശികൾ നന്നായി ഉപയോഗിക്കുകയും ഈ നായ്ക്കളെ വെള്ളത്തിൽ വേഗത്തിൽ ഓടിക്കാൻ സഹായിക്കുകയും ചെയ്യും. പിറ്റ്ബുള്ളിന് വലുതും ഭാരമേറിയതുമായ തലയുണ്ട്. നിങ്ങൾ ഇതിനകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിറ്റ്ബുള്ളിന് ഒരു വലിയ തലയുണ്ട്. വാസ്തവത്തിൽ ഇതാണ് ഈ നായ്ക്കളെ വളരെ മനോഹരവും പ്രിയങ്കരവുമാക്കുന്നത്. എന്നാൽ വെള്ളത്തിൽ നീന്തുമ്പോൾ ഇത് ഒരു വലിയ അപകടമായിരിക്കും. കാരണം വലിയ തല എന്നാൽ ഭാരമുള്ളത് കൂടിയാണ്. പിറ്റ്ബുളുകൾ വലിയ തലകൾക്ക് പേരുകേട്ടതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നായ്ക്കൾക്ക് പ്രസവ സമയത്ത് സിസെക്ഷൻ ആവശ്യമായി വരുന്നത്. പെറ്റ് സെൻട്രൽ പറയുന്നതനുസരിച്ച് നായ്ക്കളുടെ ഇനങ്ങൾക്ക് വലിയ തലയും ഇടുങ്ങിയ പെൽവിക്കും ഉള്ളപ്പോൾ ഈ നടപടിക്രമം സാധാരണമാണ്. നായ്ക്കൾ നീന്തുമ്പോൾ നായ്ക്കൾ തുഴയുന്നതിനാൽ എല്ലായ്പ്പോഴും വെള്ളത്തിന് മുകളിൽ തല വയ്ക്കേണ്ടതുണ്ട്. വെള്ളത്തിലുള്ള മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ ചലനം വളരെ പരിമിതമാണ്. വെള്ളത്തിന് മുകളിൽ ഒരു വലിയ തല ഉയർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് കൂടുതൽ ഊർജവും പേശികളും ആവശ്യമാണ്. ബ്രാച്ചിസെഫാലിക് നായ്ക്കൾ നീന്തുമ്പോൾ ശ്വസിക്കാൻ പാടുപെടും. ബ്രാച്ചിസെഫാലിക് നായ്ക്കൾ ചെറിയ തലയോട്ടിയും മൂക്കുമായി ജനിക്കുന്ന ഇനങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് ഒരു നായ തല ഉയർത്തുമ്പോൾ പലപ്പോഴും ഓക്സിജൻ പ്രവാഹത്തെ തടസ്സപ്പെടുത്തും. ജനകീയമായ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും എല്ലാ പിറ്റ്ബുൾ ടൈപ്പ് നായ ഇനങ്ങളും ബ്രാച്ചിസെഫാലിക് നായ്ക്കളല്ല. ഉദാഹരണത്തിന്, അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ പല പ്രമുഖ എയർലൈനുകളും തെറ്റായി ലേബൽ ചെയ്തിട്ടും ബ്രാച്ചിസെഫാലിക് അല്ല. എന്നിരുന്നാലും ഈ വിഭാഗത്തിൽപ്പെടുന്ന അമേരിക്കൻ ബുൾഡോഗ് 1 ആണ്.
അതുപോലെ പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നിങ്ങൾ പിറ്റ്ബുള്ളുകളുടെ സാന്ദ്രത കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഗുണത്തോടൊപ്പം മറ്റ് നായ്ക്കളെ അപേക്ഷിച്ച് നീന്തൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നീളം കുറഞ്ഞ മൂക്കുള്ളത് അർത്ഥമാക്കുന്നത് ഈ നായ്ക്കൾ പതിവിലും മുകളിലേക്ക് തല ഉയർത്തേണ്ടതുണ്ട്, ഇത് മടുപ്പിക്കുന്നതാണ്. ഓർക്കുക, അമേരിക്കൻ ബുൾഡോഗ് പോലെയുള്ള പിറ്റ്ബുൾ തരം നായ്ക്കൾ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത്. ഫ്രഞ്ചീസ്, പഗ്സ്, ഷിഫ്സൂസ്, ബോസ്റ്റൺ ടെറിയർ തുടങ്ങിയ മറ്റ് ഇനങ്ങളെല്ലാം ഈ വിഭാഗത്തിലാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതുപോലെ പിറ്റ്ബുള്ളിന്റെ ചെറിയ കാലുകൾ മികച്ച നീന്തൽ ബുദ്ധിമുട്ടാക്കുന്നു. ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ പിറ്റ്ബുൾ എന്ന പദം ഒരു നായ ഇനത്തെ പരാമർശിക്കുന്നില്ല, മറിച്ച് സമാന സ്വഭാവങ്ങളുള്ള ഒരു കൂട്ടം നായ്ക്കളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ വിഭാഗത്തിലെ ഇനങ്ങളുടെ ഏറ്റവും നിർണായകമായ ശാരീരിക സ്വഭാവങ്ങളിലൊന്ന് അവയുടെ ചെറിയ കാലുകളാണ്. ക്യൂട്ട്നെസ് അനുസരിച്ച് പിറ്റ്ബുൾ ടൈപ്പിന്റെ ഏറ്റവും വ്യക്തമായ അടയാളം അവരുടെ വീതിയേറിയ നെഞ്ചും ചെറിയ കാലുകളുമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് അവരുടെ കാലുകളും മെലിഞ്ഞതാണ്. എന്നിരുന്നാലും ഇത് പ്രത്യേക ഇനത്തെയും വ്യക്തിഗത നായയും ആശ്രയിച്ചിരിക്കുന്നു. ചെറിയ കാലുകൾ എല്ലായ്പ്പോഴും നായ നീന്തുന്നതിൽ ഭയങ്കരനായിരിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല. എന്നിരുന്നാലും നീളം കുറഞ്ഞ കാലുകൾ അർത്ഥമാക്കുന്നത് അവ ഒരു പോരായ്മയാണെന്നാണ്. മികച്ച നായ്ക്കളുടെ നീന്തൽക്കാരെ നോക്കുമ്പോൾ എല്ലാവർക്കും നീളമുള്ള കാലുകളുണ്ട്. യാദൃശ്ചികമാണോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അനിമൽ പ്ലാനറ്റിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ ബുൾഡോഗ്സ് പോലെയുള്ള നീളം കുറഞ്ഞ കാലുകളുള്ള ദൃഢമായ ഇനങ്ങൾക്ക് അവയെ ദീർഘകാലത്തേക്ക് പൊങ്ങിക്കിടക്കാനുള്ള പ്രേരണയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരും, എളുപ്പത്തിൽ ക്ഷീണിച്ചേക്കാം.